ലീഗുകാർക്ക് വെറുക്കപ്പെട്ട ഒരു മിഥുനയുണ്ട്. എല്ലാവരും മറന്നു കാണും ലീഗുകാർ വളരെയധികം സന്തോഷിച്ചതും തിരഞ്ഞെടുപ്പിൽ മിഥുനയുടെ പരാജയം ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് മലപ്പുറത്തെ മുസ്ലിം ലീഗുകാരാണ്. വണ്ടൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന എ പി അനിൽകുമാറിനോടാണ് പി മിഥുന ഇക്കുറി മത്സരിച്ചതും പരാജയപ്പെട്ടതും. ആ പരാജയം ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് നൽകിയ ഒരു കുളിർമഴയുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതാണ് ഈ പറയുന്ന മിഥുനയെ തോൽപ്പിക്കുക എന്നുള്ള കാര്യം. മിഥുനയുടെ ചരിത്രം അറിയാവുന്നവർക്കറിയാം പഴയ ലീഗുകാരിയാണ് മിഥുന. പള്ളിക്കൽ പഞ്ചായത്തിൽ പ്രസിഡന്റായിരുന്നു. ലീഗിന്റെ പിന്തുണയോടുകൂടി പ്രസിഡന്റായ വ്യക്തി പിന്നീട് ഇടതുപക്ഷത്തിലേക്ക് ചേക്കേറേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നും അവർക്കറിയാം. കെ ടി ജലീൽ എന്ന അവർക്ക് വെറുക്കപ്പെട്ട നേതാവ് പങ്കെടുത്ത പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പങ്കെടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അവർ അവരുടെ ഔദ്യോഗിക പദവി അത് ശരിയല്ല, ഒരു മന്ത്രിയെ ബഹിഷ്കരിക്കുക എന്ന രീതി ഭരണഘടനയ്ക്ക് അനുസൃതമായി നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗിൻ്റെ ഈ തിട്ടൂരത്തെ മറികടന്നുകൊണ്ട് അവർ കെ ടി ജലീൽ പങ്കെടുത്ത പരിപാടിയിൽ, പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക പരിപാടിയാണ്, പഞ്ചായത്ത് പൂർത്തീകരിച്ച പരിപാടിയുടെ ഉദ്ഘാടന വേളയിൽ അവർ പങ്കെടുത്തു. അതോടുകൂടി കെ ടി ജലീലിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തത് ലീഗിൻ്റെ കണ്ണിലെ കരടായി മാറാനായി. അതിനുശേഷം നിരന്തരം വേട്ടയാണ്, അവരെ അവഹേളിക്കൽ, അവരെ ഒറ്റപ്പെടുത്തുക. പക്ഷേ ആ പെൺകുട്ടിയോട് ചെയ്ത ആ ക്രൂരതകൾ അല്ലെങ്കിൽ അത്രത്തോളം മനസാക്ഷിയില്ലാത്ത പ്രവർത്തനങ്ങൾ അവിടുത്തെ ഇടതുപക്ഷം കണ്ടുനിന്നില്ല. മിഥുനയെ നേരിട്ട് പിന്തുണയ്ക്കാൻ തയ്യാറായി. ആ പഞ്ചായത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നിട്ട് കൂടിയും മിഥുനയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഇടതുപക്ഷം പള്ളിക്കൽ പഞ്ചായത്തിൽ കൊടുത്തതോടുകൂടി ലീഗിൻ്റെ ആപ്പീസ് പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അപ്പോൾ എങ്ങനെ വെറുക്കപ്പെടാതിരിക്കും? ഒന്നാമതൊരു കാര്യമുണ്ട്, ലീഗ് നേതൃത്വത്തിന് സ്ത്രീകളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാൽ നൂറ്റാണ്ടിനിടെ എടുത്ത് പരിശോധിച്ചാൽ ആകെ രണ്ട് വനിതകളെയാണ് അവർ എം എൽ എമാരായിട്ട് അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ രംഗത്തിറക്കിയിട്ടുള്ളത്. അത് 25 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലാണ് അവർ അത്തരത്തിലൊരു നീക്കം നടത്തിയത്. പക്ഷേ നീക്കം കൃത്യമായിട്ട് പാളിയിരുന്നു. പാളിയല്ല, അവർക്ക് അത്രത്തോളം വേണ്ടത്ര സ്വാധീനമില്ലാത്തതും ലീഗിന്റെ പിന്തുണ കിട്ടാത്തതുമാണ് ആ മണ്ഡലത്തിൽ സിറ്റിംഗ് സീറ്റിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ള ആക്ഷേപവും ശക്തമാണ്. പക്ഷേ ലീഗിന് ഇപ്പോഴും സ്ത്രീകളോടുള്ള ആ ഒരു വിമുഖത അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഒരു താല്പര്യക്കുറവ്, അവർ ഏത് മേഖലയിലും മുന്നോട്ട് വരേണ്ടവരാണ് എന്നുള്ള തോന്നൽ ഇതുവരെ അവർക്ക് ഉണ്ടായിട്ടില്ല. കാര്യം വീട്ടിൽ കഴിയേണ്ടവരാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര അവകാശമില്ലാത്തവരാണ്, നയിക്കേണ്ടത് പുരുഷനാണ് എന്നുള്ള തോന്നൽ ഇപ്പോഴും ലീഗിലെ കാക്കമാർക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പി മിഥുനയെ ഇക്കുറി വണ്ടൂരിൽ അവർ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി നേരിട്ടിറങ്ങി രംഗത്ത് വന്നത്. അതോടുകൂടി മിഥുന അവസാനിച്ചു എന്ന് ഇവർ സ്വപ്നം കണ്ടു. പക്ഷേ നിങ്ങൾക്ക് തെറ്റിപ്പോയി ലീഗിലെ കാക്കമാരെ. കാര്യം മിഥുനയെ ഇപ്പോൾ സഹായിക്കുന്നത് അല്ലെങ്കിൽ മിഥുനയെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇടതുപക്ഷമാണ്. സി പി എം എന്നാണ് ആ പാർട്ടിയുടെ പേരെന്ന് പറയും, അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ തോൽപ്പിച്ച് ഇല്ലാതാക്കി എന്ന് കരുതിയ പി മിഥുനയെ ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സി പി എം കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിർണായകമായ ഒരു പോസ്റ്റ് നൽകി അവരെ മുഖ്യധാരയിൽ തന്നെ വളരെ ലൈവായി നിലനിർത്താൻ വേണ്ടിയുള്ള ഇടപെടലാണ് പാർട്ടി നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് ലീഗ് വിചാരിച്ചാൽ ഒരു സ്ത്രീയെ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയാമെന്നുള്ള അവരുടെ കാലങ്ങളായിട്ടുള്ള ഒരു തോന്നലുണ്ട്, അല്ലെങ്കിൽ മാനസികമായി അവർക്കുള്ള ഒരു തിട്ടൂരമുണ്ട്. അതിനെ പൊളിച്ചെഴുതുന്ന രീതിയിൽ ആരോഗ്യമന്ത്രിയുടെ പി എ ആയിട്ട് ഇപ്പോൾ മിഥുനയെ നിയമിച്ചിരിക്കുകയാണ്. മിഥുനയെ പോലൊരു വ്യക്തിക്ക് അർഹമായിട്ടുള്ള അത്തരത്തിലൊരു സ്ഥാനലബ്ധി നൽകുമ്പോൾ നിങ്ങൾക്ക് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. ഒരു സ്ത്രീയെ തോൽപ്പിച്ചിട്ട് ഞങ്ങളിതാ തറ പറ്റിച്ച എന്ന് ആഘോഷിച്ച ടീമുകൾക്ക് അതിനേക്കാൾ കിട്ടിയ ഒരു അടിയായിട്ട് മാറുകയാണ് പുതിയ നിയമനം എന്ന് പറയുന്നത്. അതായത് മിനിസ്റ്ററുടെ കാറിൽ വന്ന് ഇറങ്ങാൻ പോവുകയാണ് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ ഇത്രയും കാലം ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ സന്തോഷം കൊണ്ടതും അല്ലെങ്കിൽ കൈകൊട്ടിച്ചിരിച്ചൊരു വ്യക്തി നിങ്ങൾ വിചാരിക്കുന്നതിന് മുകളിലേക്ക് പോയി നിൽക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് അവരോധിക്കുമ്പോൾ പി മിഥുനയ്ക്ക് അവരെ ആ നാട്ടിൽ ഇപ്പോഴും അവഹേളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനായിട്ടുള്ള ഒരു അവസരമാണ് പാർട്ടി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊന്നും ഒരു സ്ത്രീ അവഹേളിച്ച് തോൽപ്പിക്കാമെന്ന് ലീഗ് നേതൃത്വം കരുതണ്ട. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായതിന്റെ പേരിൽ അവർക്ക് നിരന്തരം നിങ്ങളുടെ വേട്ടയാടലുകൾ ഉണ്ടാകുമ്പോഴും അതിൽ പിടിച്ചു നിന്ന് നിങ്ങളുടെ ഈ ആക്രമണങ്ങളും അവർക്കെതിരെ നിങ്ങൾ പടച്ചുവിട്ട വ്യാജ പ്രചരണങ്ങൾക്കെല്ലാം ഒരു മറുപടിയായി മാറുകയാണ് ഇപ്പോൾ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് അവർ ജോയിൻ ചെയ്യുമ്പോൾ. ഇനി എന്താണാവോ ലീഗ് നേതാക്കന്മാർക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ അവഹേളിക്കാം, നിങ്ങൾക്ക് അധിക്ഷേപങ്ങൾ ചൊരിയാം, നിങ്ങൾക്ക് പോസ്റ്ററുകൾ പതിക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു വ്യക്തി ഇല്ലാതായി പോകുമെന്ന് നിങ്ങൾ കരുതരുത്. ചില പ്രവർത്തനങ്ങൾ ചിലരെ വളർത്തുമെന്നാണ് പറയുന്നത്. അതായത് ലീഗിന്റെ സംഘടിതമായ ആക്രമണം കൊണ്ട് പി മിഥുന എന്ന യുവ വനിത വണ്ടൂർ പോലൊരു മണ്ഡലത്തിൽ വളർന്നു കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാം മുകളിലേക്ക് പോയി നിൽക്കുകയാണ്. ജയിക്കാൻ പറ്റിയില്ല എന്ന് കരുതി അവഹേളിച്ച ആ സ്ത്രീയെ
ഇപ്പോൾ കൈപിടിച്ചുയർത്തി സെക്രട്ടറിയറ്റിന് അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ അധിക്ഷേപിച്ചവർ എവിടെ നിൽക്കുന്നു മിഥുൻ എവിടെ നിൽക്കുന്നു എന്ന് സംബന്ധിച്ച് നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കണം ഇതാണ് ലീഗും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസമെന്ന് താരതമ്യം ചെയ്ത് തുറന്നു കാട്ടേണ്ടത് ലീഗിന് സ്ത്രീകളോട് എന്തോ ആയിത്തം ഇന്നത്തെ കാലഘട്ടത്തിലുമുണ്ട് അവർ പിൻ സീറ്റിൽ ഇരിക്കേണ്ടവരാണെന്നുള്ള തോന്നലല്ല ഇടതുപക്ഷത്തിനുള്ളത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ് മലപ്പുറത്തെ നിങ്ങളുടെ കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത്തരം തീരുമാനങ്ങൾ തന്നെയാണ് അത് വരും കാലങ്ങളിൽ നിങ്ങളുടെ കോട്ട കൊത്തളങ്ങളെ തകർത്തുകൊണ്ട് ഈ പറയുന്ന മിഥുനമാരും അല്ലെങ്കിൽ അബ്ദുൽ റസാഖുമാരും അല്ലെങ്കിൽ കെ ടി ജലീൽമാരും ആ മണ്ഡലത്തിൽ നിന്ന് നിങ്ങളുടെ ഈ ഉരുക്കുകോട്ടെ വേരോടെ പുഴുതെറിയുന്ന ഒരു കാലം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഈ വോട്ട് ചോർച്ചയെന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലതായിരിക്കും।